ഹായ് ആൾ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഡിസ്ചാർജ് ഇക്വേഷനിലെ മാറ്റം വരിക എന്ന് നമ്മൾ കണ്ടു അതുപോലെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ രണ്ട് ഇക്വേഷൻസ് ആണ് എംപിരിക്കൽ ഫോർമുലേ ഫോർ ഡിസ്ചാർജ് ഓവർ റെക്റ്റാംഗുലർ വിയർ റെക്റ്റാംഗുലർ വിയറിൻ്റെ മാത്രം കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് എംപിരിക്കൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിൽ ഒന്നാമത് ബേസിൻസ് ഫോർമുല രണ്ടാമത്തത് ഫ്രാൻസിസ് ഫോർമുല ഈ ബേസിൻ ഫ്രാൻസിസ് എന്നുള്ളത് അത് ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരുടെ പേരാണ് സോ ബേസിൻസ് ഫോർമുല ഫ്രാൻസിസ് ഫോർമുല സൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് എല്ലാം തിയറട്ടിക്കൽ ഇക്വേഷൻസ് ആണ് തിയറട്ടിക്കൽ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ബെർണോളിസ് തിയറസിൽ അല്ലെ അങ്ങനെ ഒരു സ്പെസിഫിക് തിയററ്റി നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷൻ ആണ് തിയററ്റിക്കൽ ഇക്വേഷൻ ചില സമയത്ത് ഈ തിയറേറ്റിക്കൽ ഇക്വേഷൻ വല്ലാതെ ലെങ് ആയിരിക്കും അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ട ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവേഷനേഷൻ ഭയങ്കര വലുപ്പം ഒരുപാട് ടേർംസ് ഒക്കെ വരുന്നത് സോ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് ടേംസ് വരുന്നു സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈസിനെസ്സിന് വേണ്ടിയാണ് കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് എംപരിക്കൽ ഫോർമുലൈസ് ഉപയോഗിക്കാറുണ്ട് ആ എംപരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മള് തിയറിക്കലായിട്ട് കണ്ടുപിടിച്ച ഇക്വേഷനും അതിന് ഒരു എക്സ്പെരിമെന്റൽ ബാക്ക്ഡ്രോപ്പും കൂടെ കൊടുത്തിട്ട് ഇപ്പം ബേസിൻ ഫോർമുല ഫ്രാൻസിസ് ഫോർമുല എന്ന് പറയുന്നത് ഈ ബേസിനും ഫ്രാൻസിസും റെക്റ്റാംഗുലർ വെയറിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവരുടെ ലാബിൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഈ ഡിസ്ചാർജ് ഇക്വേഷനിൽ ഒരു ഷോർട്ട് ആക്കുന്ന രീതിയിൽ ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടെ കൺസൈസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്തതാണ് എംപരിക്കൽ ഫോർമുല സോ അതിന് ഒരു എക്സ്പെരിമെൻ്റൽ ബാക്ക് ഡ്രോപ്പ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കില്ല ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ആക്ച്വൽ ഡിസ്ചാർജ് നിന്ന് ഉണ്ടാവും തിയററ്റിക്കൽ ഡിസ്ചാർജ് നിന്നും തിയറിറ്റിക്കൽ ഇക്വേഷൻ വരെ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജിൽ വ്യത്യാസം ഉണ്ട് അതിന്റെ കാരണം നിങ്ങൾക്കറിയാം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ലാബിന്റെ കണ്ടീഷൻസും അതുപോലെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന്റെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടിട്ട് ഇക്വേഷനിൽ വ്യത്യാസം വരാം ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എംപെരിക്കൽ ഫോർമുല ഉപയോഗിക്കുന്നത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാം എന്നുള്ളതും എന്നാൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിലും നമ്മൾ എംപിരിക്കൽ ഫോർമുലാസും ഉപയോഗിക്കാറുണ്ട് ഇതിൽ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിയിരിക്കുന്ന ഫ്രാൻസിസ് ഫോർമുല ആണ് അല്ലേ ഈ ഫ്രാൻസീസ് ഫോർമുലേൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ എൻ കോൺട്രാക്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വിയർ പഠിച്ച സമയത്ത് സപ്രസ്ഡ് വിയറും കോൺട്രാക്റ്റഡ് വിയറും പഠിച്ചിട്ടുണ്ട് ആ ഒരു വേരിയേഷൻ വരുന്ന സമയത്ത് അതായത് നമ്മുടെ വിയറിൻ്റെ ഫ്ലോയിൽ കോൺട്രാക്ഷൻ എൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഡിസ്ചാർജിന് വേരിയേഷൻ വരാന്ന് കൂടെ ഫ്രാൻസിസ് ഫോർമുലയിൽ ഇൻക്ലൂഡ് ആണ് അപ്പൊ നമുക്ക് കോൺട്രാക്റ്റഡ് വേറൊരു പ്രോബ്ലംസ് വരുമ്പോൾ ഫ്രാൻസിസ് ഫോർമുല വെച്ചിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും സോ ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദീസ് ടു ഫോർമുല സ്റ്റാർട്ട് വിത്ത് ബേസിൻസ് ഫോർമുല ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ബേസിൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് വഴി ബേസിൻ എന്ന് പറയുന്ന എഞ്ചിനീയർ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ ആണ് സൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ റെക്റ്റാംഗുലർ വിയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ ഇന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ടു ബൈ ത്രീ സി ഡി എൽ റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു ഓക്കെ ഇതാണ് നമ്മുടെ റെക്റ്റാംഗുലർ വിയറിൻ്റെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഡിറൈവ് ചെയ്തിട്ടിരിക്കുന്ന ഇക്വേഷൻ സോ ബേസിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പെരിമെൻസ് ചെയ്ത് പുള്ളി എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ ടു ബൈ ത്രീ സി ഡി ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂമറിക്കൽ വാല്യൂ ആണ് കോൺസ്റ്റൻ്റ് ആണ് എഗെയിൻ സി ഡി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് കോ എഫിഷ്യൻറ് ഓഫ് ഡിസ്ചാർജ് ഒരു പെർട്ടിക്കുലർ റെക്റ്റാംഗുലർ വിയർ എടുത്താൽ സോ ഒരേ പെർട്ടിക്കുലർ ഉള്ള വിയർ എടുത്തു കഴിഞ്ഞാൽ ആ വിയറിന്റെ കോ എഫിഷ്യൻ ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ സോ ടു ബൈ ത്രീ സി ഡി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് പക്ഷേ ബേസിൻ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് ഈ ടു ബൈ ത്രീ സി ഡി എന്ന് പറയുന്ന വാല്യൂസ് സെയിം വിയർ ഉപയോഗിച്ചാലും അതിലെ ഹെഡ് ഡിഫറൻസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിയറിന്റെ ക്രസ്റ്റ്യൻ്റെ മുകളിലുള്ള വാട്ടർ ലെവലാണ് ആണ് അല്ലെ ഹെഡ് ആണ് സോ ആ എച്ച് മാറുന്നതിനനുസരിച്ച് ടു ബൈ ത്രീ സി ഡിക്ക് വ്യത്യാസം ഉണ്ടാവും ബേസിൻ പറഞ്ഞു എന്നിട്ട് ആ വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്തിരുന്നു എന്നിട്ട് അതിനൊരു പേര് വിട്ടു വെച്ചാൽ ഒരു ലെറ്റർ വെച്ച് ടു ബൈ ത്രീ സി ഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പോയി അതാണ് ബേസിൻസ് ഫോർമുലയിലുള്ള മാറ്റം സോ വാട്ട് ബേസിൻ ഡിഡ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പിരിമെന്റ്

ത്രീ ബൈ ടു സോ ടു ബൈ ത്രീ സി ഡിക്ക് വരെ നമ്മൾ എന്ത്ന്ന് എഴുതി എം എന്ന് എഴുതി ആൻഡ് ദാറ്റ് എം ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ സീറോ ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സീറോ ത്രീ ഡിവൈഡ് ബൈ എച്ച് സോ ഇതാണ് ബേസിൻസ് ഫോർമുലാന്ന് പറയുന്നത് ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും ആൻഡ് ഇറ്റ് ഈസ് ആണ് എംപേരിക്കൽ ഇക്വേഷൻ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അല്ലെ സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വരുമ്പോൾ ദർ വിൽ ബി ആൻ അഡീഷണൽ ഹെഡ് എച്ച് എ അതുകൊണ്ട് നമ്മുടെ ഡിസ്ചാർജ് കുറച്ചുകൂടെ വാല്യൂ കൂടും അല്ലേ സൊ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ബേസിൻസ് ഇക്വേഷനിൽ എങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം സൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്ന നമ്മുടെ ഡിസ്ചാർജ് ഇക്വേഷനിൽ എന്ത് മാറ്റാൻ വരുന്നത് എന്നാലോചിച്ച് നോക്കി നമ്മൾ രണ്ട് ഇക്വേഷൻസ് ട്രയാംഗുലർ നോസിന്റെ എഴുതിയിട്ടുണ്ട് റെക്റ്റാംഗുലർ നോട്ടസിന്റെ എഴുതിയിട്ടുണ്ട് തിയറിറ്റിക്കൽ സാധാരണ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്നപ്പോൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് സോ രണ്ടിനും വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റമാണ് എന്താണല്ലോ അല്ലെ എച്ച് റേസ് ടു ത്രീ ബൈ ടു അല്ലെങ്കിൽ എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ട്രയാങ്കിളുടെ ഗീസ് സോ റേസ് ടു ഉള്ളത് അതായത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന എച്ച് ഉണ്ടല്ലോ ആ എച്ചിന് പകരം എന്തായിട്ടുണ്ടാവും എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടുന്ന് അല്ലേ സോ എച്ച് റേസ് ടു ത്രീ ബൈ ടു എന്നുള്ളത് എന്താകും എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു എന്നാവും വെറുതെ എച്ച് മാത്രമാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഒന്നുമില്ല വെറുതെ എച്ച് മാത്രമാണ് ഇൻറ്റഗ്രേഷൻ പ്രൊഡക്റ്റ് അല്ലാതെയാണ് ആ ഇക്വേഷനിൽ എച്ച് ഉള്ളതെങ്കിൽ ആ എച്ച് ജസ്റ്റ് എച്ച് പ്ലസ് എച്ച് എന്ന് ആവും കാരണം ഹെഡാണല്ലേ ഹെഡ് ഇൻക്രീസ് ചെയ്തതാണ് സോ അത് എച്ച് പ്ലസ് എച്ച് എന്ന് ആവും റിസൾട്ട് വന്നിട്ടുള്ള അതായത് സം റേസ് ടു ഉള്ള എച്ച് ആണെങ്കിൽ അത് എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് റേസ് ടു ത്രീ ബൈ ടു എന്നാവും സൊ ജെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷൻ ഇവിടെ എഴുതുമ്പോഴും ആ മാറ്റം തന്നെ വരാം സോ ഇവിടുത്തെ മെയിൻ ഇക്വേഷൻ അല്ലെ എം എൽ റേറ്റ് ടു എം എൽ സ്ക്വയർ റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ അവിടെ വരുന്ന മാറ്റം എന്തായിരിക്കും ഈ എച്ചിന് പകരം എന്താവും എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു എന്നാവും പിന്നെ എമ്മിന് പകരം എം എഴുതി കാരണം ഇവിടെ ഒരു എച്ച് അല്ലേ ആ എച്ച് എന്തായിട്ട് മാറും എച്ച് പ്ലസ് എച്ച് എ ആയിട്ട് മാറും സോ ദിസ് ഈസ് ദി ഇക്വേഷൻ വെൻ വി കൺസിഡർ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഓക്കെ സോ ഇത് രണ്ടുമാണ് നമ്മൾ ബേസിക് ഫോർമുല ആയിട്ട് ഉപയോഗിക്കുക സോ യു ക്യാൻ സ്റ്റഡി ദീസ് ഇക്വേഷൻസ് ഒരെണ്ണം പഠിച്ചാൽ ബേസിക്കലി എല്ലാത്തിൻ്റെയും ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാത്ത ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷൻ എഴുതാൻ പറ്റും ഒരുപാട് ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എച്ച് റേസ് ടു ത്രീ ബൈ ടു എന്ന് വരുന്ന സമയത്ത് എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ദാറ്റ് പവർ ത്രീ ബൈ ടു എന്നല്ല ഏത് പവറാണെങ്കിലും എച്ച് എ റേസ് ടു ദാറ്റ് പവർ മൈനസ് എച്ച് എ റേസ് ടു ദാറ്റ് പവർ എന്നുള്ള വാല്യൂ വരും അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്റഗ്രേഷനിന്ന് വരുന്നതാണ് അല്ലേ ഇനി ഇന്റഗ്രേഷൻ്റെ പുറത്തുള്ള വെറുതെ ഒരു എച്ച് ഉണ്ടെങ്കിൽ വെറുതെ ഹെഡ് ഉണ്ടെങ്കിൽ അതെന്താകും എച്ച് പ്ലസ് എച്ച് എന്നാവും ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുത്തിട്ട് പഠിക്കാൻ പറ്റും സോ ഒര് ഇക്വേഷൻ നമുക്ക് മറ്റേത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കുക സോ ദിസ് ഈസ് ബേസ്ഇൻസ് ഫോർമുല ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക എമ്മിന്റെ ഇക്വേഷനും ക്യൂഇൻ്റെ ഇക്വേഷനും ഓക്കെ നാവ് മൂവിങ് ടു ദ നെക്സ്റ്റ് ഇക്വേഷൻ അത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കൊന്നും നോക്കാതിരിക്കും സോ ഇത് നമ്മൾ ഫസ്റ്റ് ഈ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യമാണ് വെയർ വിത്തൌട്ട് എൻ കോൺട്രാക്ഷനും വെയർ വിത്ത് എൻ കോൺട്രാക്ഷനും വെയർ വിത്തൌട്ട് എൻ കോൺട്രാക്ഷനെ നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് വിളിക്കും വിത്ത് വിത്ത് എൻ കോൺട്രാക്ഷന് നമ്മൾ കോൺട്രാക്റ്റഡ് വിയർ എന്നും വിളിക്കും എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സപ്രസ്ഡ് വിയർ ആണെങ്കിൽ എൽ വിൽ ബി ഈക്വൽ ടു ബി കോൺട്രാക്റ്റഡ് വിയർ ആണെങ്കിൽ ക്രസ്റ്റ് ലെങ്ത് എൽ വിൽ ബി ലെസ് ദാൻ ദ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ ടു ബി എടുത്തിട്ട് നിങ്ങൾ ഹോംവർക്കും ചെയ്തിട്ടുണ്ട് ഇനി വിത്തൌട്ട് എൻകോൺട്രാക്ഷൻ ആണെങ്കിൽ അതായത് സപ്രസ് ടു വിയർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയാം അല്ലെ ഡിസ്ചാർജ് വിത്തൌട്ട് കൺസിഡറിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്തായിരിക്കും ആണെങ്കിൽ എച്ച് പ്ലസ് എച്ച് എ റേസ് ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടൂന്നാകും എച്ച് എന്ന് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അഡീഷണൽ ഹെഡ് വി സ്ക്വയർ ബൈ ടൂ ജി ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ സോ ഇങ്ങനെയാണ് റെക്റ്റാങ്കുലർ സപ്രസ്ഡ് വെയറിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുക ഇതല്ലാതെ നമ്മൾ ജസ്റ്റ് നാം ഡിസ്കസ് ചെയ്ത ബേസിൻസ് ഫോർമുല വെച്ചു സപ്രസ്ഡ് വെയറിന്റെ ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ എം കോൺട്രാക്ഷനിൽ എന്ത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആക്ച്വലി ഈ എൽ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് ലെങ്ത് ആണല്ലേ പക്ഷെ ഈ ക്രസ്റ്റ് ഫുള് ആയിട്ട് നമ്മൾ വെള്ളം വരുന്നുണ്ടാവില്ല അതായത് എൻ കോൺട്രാക്ഷൻ ഉള്ള വീറിന്റെ പ്രത്യേകത എന്താ ഇങ്ങനെ രണ്ട് സപ്പോർട്ട് അതിൻ്റെ സൈഡിൽ ഉണ്ടാവും അല്ലേ ഈ ഒരു ഷേപ്പ് ആണെന്നല്ലേ ഇങ്ങനെ രണ്ട് സപ്പോർട്ട് ഉണ്ടാവും ആ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ആ വെള്ളത്തിന്റെ പാത്തിൽ ചെറിയൊരു വ്യത്യാസം വരും ആയിട്ട് ഒഴുകിയല്ല വരിക ചെറിയൊരു എന്താണ് പറയുക കൺവെർജൻസ് വരും ആ ഒരു ഏരിയ എത്തുമ്പോൾ ആ കൺവെർജൻസ് കൊണ്ട് ദർ വിൽ ബി ഡിഫറൻസ് ടു ദിസ് എൽ വാല്യൂ ആ എൽ വാല്യൂ ഡിഫറൻസ് വരും സോ യു കോട്ട് ഡയറക്ട് യൂസ് അവർ ദിസ് ഇക്വേഷൻ ദു ബൈ ത്രീ സി ഡി എൽ റൂട്ട് എച്ച് റൈസ് ടു സോ അതുകൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എംപരിക്കൽ ഇക്വേഷൻ ആണ് എന്ത് ഫ്രാൻസിസ് ഫോർമുല സോ റെക്റ്റാങ്കുലർ കോൺട്രാക്റ്റഡ് വിയർ ആണെങ്കിൽ ഡിസ്ചാർജ് ഇക്വേഷൻ ഈസ് മോഡിഫൈഡ് കൺസിഡറിംഗ് ദ എഫക്ട് ഓഫ് എൻ കോൺട്രാക്ഷൻ ത്രൂ എൻ എംപെറിക്കൽ ഇക്വേഷൻ നോൺ ആസ് ഫ്രാൻസിസ് ഫോർമുല ഓക്കെ സോ ഫ്രാൻസിസ് ഫോർമുലയില് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയാണ് ആ ഡീവിയേഷൻ ആക്ച്വൽ ഉണ്ടല്ലോ ഈ എല്ലാണ് ക്രസ് ലെങ്ത് പക്ഷെ ഈ ക്രസ് ലെങ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തെറ്റാണ് കാരണം വാട്ടറിന്റെ പാത്തിന് വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ കോൺട്രാക്റ്റഡ് ആയിട്ടാണ് വെള്ളം ഒഴുകി വരിക സോ ആ കോൺട്രാക്ഷൻ എത്രയാണെന്നാണ് ഫ്രാൻസിസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ പ്രൊപ്പോസലും ഇക്വേഷനും ഒന്നും അടുത്തത് ഓക്കെ സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫ്രാൻസിസ് ഫോർമുല ഇവിടെ റെക്ടാംഗുലർ വെയർ വിത്ത് എൻ കോൺട്രാക്ഷൻ വെച്ചിട്ടുണ്ട് അല്ലെ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റഡ് വിയർ ഫ്രാൻസിസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പെരിമെന്റ് കോൺട്രാക്ഷൻസ് ഡിക്രീസീവ് ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ഓഫ് ദ വിയർ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് എൻ കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ ക്രസ്റ്റിന്റെ എഫക്ടീവ് ലെങ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്ന ലെങ്ത് ഓക്കെ അതായത് വെയറിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന ലെങ്ത് എൻ കോൺട്രാക്ഷൻ വഴി കുറവായിരിക്കും ഫ്രാൻസിസ് കണ്ടുപിടിച്ചു അതുപോലെ ആ എൻകോൺട്രാക്ഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം ടു ബൈ ത്രീ സി ഡി എൽ ആണ് അല്ലേ സോ ഡിസ്ചാർജ്സ് പ്രൊപോർഷണൽ ടു എൽ ക്രസ്റ്റ് ലെങ്ക് സോ ക്രസ്റ്റ് ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഡിസ്ചാർജും കുറയും സോ ഫ്രാൻസിന്റെ എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം കണ്ടുപിടിച്ചത് ഇറ്റ് ഈസ് ദാറ്റ് എൻകോൺട്രാക്ഷൻ കൊണ്ട് എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത് കുറയും അതുപോലെ ഡിസ്ചാർജും കുറയും ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ആ വേരിയേഷൻ വരാം സോ ഇത് നമ്മുടെ ഇലവേഷനാണ് അല്ലെ നമ്മള് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് പിന്നെ നമ്മൾ ഈ വിയറിന്റെ മോളിൽ നിന്നാണ് നോക്കുന്നതെന്ന് വിചാരിക്കാം സൊ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വീർ അല്ലേ സൊ ഇത് നമ്മുടെ ചാനൽ ഈ രണ്ട് ഗ്രേ ലൈൻ ചാനൽ വിടുത്ത് ബി സൊ അതിൻ്റെ നടുക്ക് നമ്മളൊരു വീർ കൊണ്ടുപോകും വീറിൻ്റെ ക്രെസ് ലെങ്ത് ആണ് എല് അതായത് ഈ ഒരു പോർഷൻ എന്നുവെച്ചാൽ ഈ രണ്ട് സപ്പോർട്ട് ഇല്ലാത്ത പോർഷനാണ് ക്രെ ലെങ് എൽ ഓക്കെ ഇനി വെള്ളം ഒഴുകാണെന്ന് വിചാരിക്കാം വെള്ളം ഒഴുകുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഇവിടെ വന്നതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി പോവല്ല അല്ല ചെയ്യുക ഇറ്റ് വിൽ ടേക്ക് എ സ്മോൾ പാത്ത് സോ ഈ ഒരു ഫ്ലോ പാത്തിന് ഒരു കോൺട്രാക്ഷൻ സംഭവിക്കും കണ്ടോ ഇറ്റ് ഗെറ്റ്സ് കോൺട്രാക്റ്റഡ് അപ്പൊ ഇവിടെ വീറിന്റെ മുകളിൽ എത്തുമ്പോൾ ടോട്ടൽ വീറിന്റെ ക്രസ് ലെങ്ത്തിൽ കൂടി അല്ല വെള്ളം ഒഴുകുക ഓക്കെ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് വേർ കെട്ടി കഴിയുമ്പോൾ വീറിന്റെ വെള്ളം എൻ കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ വീറിന്റെ മുകളിൽ കൂടെ ഒഴുകുന്ന വെള്ളം ടോട്ടൽ ക്രസ്റ്റ് കൂടെയല്ല ഒഴുകിൽ ബി സം കോൺട്രാക്ഷൻ ടു ദ വാട്ടർ ജെറ്റ് സോ വരുന്ന വെള്ളത്തിന്റെ ജെറ്റിന് നമ്മൾ പ്ലാന വ്യൂല് നോക്കുമ്പോൾ ദർ ഇസ് സം കോൺട്രാക്ഷൻ ടേക്കിംഗ് പ്ലേസ് സോ ഫ്രാൻസിസ് കണ്ടുപിടിച്ചത് ആ കോൺട്രാക്ഷൻ ആണ് ഈ ഒരു സൈഡ് ഇവിടുത്തെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതാണല്ലേ സോ ആക്ച്വലി ഇതിലേക്കൂടെ ഒഴുകേണ്ട സാധനം ഇപ്പോൾ ഒഴുകുന്ന ഇങ്ങനെയാണ് അല്ലേ സോ ദിസ് ഈസ് എൻ കോൺട്രാക്ഷൻസ് സോ വാട്ട് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ത്രൂ ഹിസ് എക്സ്പെരിമെന്റ് ദ വാല്യൂ ഈസ് പോയിന്റ് വൺ എച്ച് സോ പോയിന്റ് ടൈംസ് ഹെഡ് ഓവർ ദ വിയർ ഈ കോൺട്രാക്ഷന്റെ വാല്യൂ എന്ന് വെച്ചാൽ പോയിന്റ് വൺ ടൈംസ് ഹെഡ് ഓവർ ദ വിയർ ആയിരിക്കും എന്ന് എക്സ്പെരിമെന്റ്സ് വഴി കണ്ടുപിടിച്ചു സോ ദിസ് ഡിസ്റ്റൻസിൽ വൺ എച്ച് പോയിന്റ് വൺ എച്ച് ഈ സോ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ക്ര വേറിന്റെ ക്രസ്റ്റിന്റെ മോളിൽ കൂടെ ഒഴുകുമ്പോൾ ദർ വിൽ ബി പോയിന്റ് വൺ എച്ച് ഡിഫറൻസ് ഫ്രം ദ ക്രസ്റ്റ് ലെങ് ടു ദ ആക്ച്വൽ ഫ്ലോ ജെറ്റ് അല്ലെ വരുന്ന ഫ്ലോ ഫിലിമിന് ഫിലിം ഓഫ് വാട്ടറിന് ക്രസ്റ്റിനേക്കാളും ഈ പോയിന്റ് വൺ എച്ച് ഡിഫറൻസ് രണ്ട് സൈഡിലും ഉണ്ടാവും ഇപ്പൊ ആക്ച്വലി എഫക്റ്റീവ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് എന്തായിരിക്കും സോ എല്ലാണ് നമ്മുടെ ഇക്വേഷനിലുള്ളത് പക്ഷെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ടോട്ടൽ എൽ ലെങ് അല്ല വെള്ളം ഒഴുകുന്നത് എത്ര ഒഴുകുന്നത് എൽ മൈനസ് ഈ രണ്ട് പോയിന്റ് വൺ എച്ച് അല്ലേ സോ ഇറ്റ് വിൽ ബി എൽ മൈനസ് പോയിന്റ് ടു എച്ച് സോ ദ എഫക്റ്റീവ് ക്രെ വെൻ വാട്ടർ ഫ്ലോസ് ഓവർ കോൺട്രാക്റ്റഡ് വെയർ വിൽ ബി എൽ മൈനസ് പോയിന്റ് ടു എച്ച് സോ യു കെ സേ ദാറ്റ് എഫക്റ്റീവ് ക്രെസ് ഈക്വൽ ടു എൽ മൈനസ് പോയിന്റ് ടു എച്ച് സോ നമ്മുടെ ബേസിക് എക്വേഷനിൽ എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എൽ മൈനസ് പോയിന്റ് ടു എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മനസ്സിലായാലോ അല്ലേ സോ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ആ എൻകോണ്ട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അതായത് ഫുൾ ക്രസ് ലെങ്ത്തിൽ വാട്ടർ ഒഴുകുന്നില്ല ഓരോ സൈഡിലും എന്ന് വെച്ചാൽ വാട്ടറിന്റെ ആ വാട്ടർ ഫിലിമിന്റെ രണ്ട് സൈഡിലും പോയിന്റ് വൺ എച്ച് എച്ച് ഡിഫറൻസ് വരുന്നുണ്ട് സോ ടോട്ടൽ ക്രസ് ലെങ്ത് എഫക്റ്റീവ് ആയിട്ട് എത്ര ഉണ്ടാവും ടോട്ടൽ ക്രസ് ലെങ്ത് മൈനസ് പോയിന്റ് ടു എച്ച് രണ്ട് സൈഡിലും പോയിന്റ് വൺ എച്ച് സോ എൽ മൈനസ് പോയിന്റ് ടു എച്ച് ആയിരിക്കും എഫക്റ്റീവ് ക്രസ് ലെങ്ക് സോ ഈ എഫക്റ്റീവ് ക്രസ് ലെങ്ത്തിനെ നമ്മുടെ ഇക്വേഷനിലോട്ട് പ്ലേസ് ചെയ്യാം അപ്പോൾ ഡിസ്ചാർജ് എന്താവും ടു ബൈ ത്രീ സി ഡി ഇൻഡു എൽ ആയിരുന്നു അല്ലേ ആ എല്ലിന് പോലെ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എൽ മൈനസ് പോയിന്റ് ടു എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇൻഡു റൂട്ട് ഓഫ് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ത്രീ ഇതാണ് ഡിസ്ചാർജ് ഓവർ കോൺട്രാക്റ്റഡ് വെയർ ഓക്കെ ടു ബൈ ത്രീ സി ഡി എൽ മൈനസ് പോയിന്റ് ടു എച്ച് റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ റെക്റ്റാംഗുലർ വിയർ ആണെങ്കിൽ അതിന്റെ സി ഡി കോൺസ്റ്റന്റ് ആണ് ജി കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും സി ഡിയും ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം ആ സി ഡിയും ജിയും കൂടെ പുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലായോ ഈ സി ഡി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഫോർമുല ഫോർമുലം കേട്ടോ അത് വേറൊരു സ്റ്റഡിയാണ് ഇത് വേറൊരു സ്റ്റഡിയാണ് അല്ലേ നമ്മൾ തിയറിറ്റിക്കൽ ഇക്വേഷനിൽ നിന്നാണ് എല്ലാവരും ഡിറൈവ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഫ്രാൻസിന്റെ ഡെറിവേഷൻ എന്ന് വെച്ചാൽ എൻ കോൺട്രാക്ഷൻ ബേസ് ചെയ്താണ് അത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ എൽ മൈനസ് പോയിന്റ് ടു വെച്ച് ഇൻകോപ്പറേറ്റ് ചെയ്തു ഇനി സി ഡിയും ജിയും കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അല്ലെ സി ഡി ഫോർ എ റെക്ടാംഗുലർ വിയർ യൂഷ്വലി വിൽ ബി പോയിന്റ് സിക്സ് ടു ത്രീ ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫോർ എർത്ത് നയൻ പോയിന്റ് എയ്റ്റ് വൺ മീറ്റർ പെർ സെക്കൻഡ് സോ ആ രണ്ട് വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനെ ഫ്രാൻസിസ് ചെറുതാക്കി സോ ദ ഇക്വേഷൻ വിൽ ബി വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ മൈനസ്

ഇനി ഇതൊരു സപ്രസ്ഡ് വിയർ ആണെന്ന് വിചാരിക്കാം സോ ഇതേ ഇക്വേഷൻ സപ്രസ്ഡ് വിയറിൽ ആണെങ്കിൽ എന്ത് മാറ്റം വരും എന്തായിരിക്കും മാറ്റം വരാ നാല വയസ്സ് നോക്കിയേ സപ്രസ്ഡ് വിയർ ആണെങ്കിൽ ഈ പോയിന്റ് വൺ എച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവില്ല എൽ വിൽ ബി ഈക്വൽ ടു സോറി എഫക്റ്റീവ് ക്രെ ലെങ് ബി ഈക്വൽ ടു എൽ സോ എൽ മൈനസ് പോയിന്റ് ടു എച്ച് പകരം നമ്മുടെ പഴയ എല് തിരിച്ചു കൊണ്ടുവരിക സോ ഡിസ്ചാർജ് ഓവർ സപ്രസ്ഡ് റെക്ടാംഗുലർ വിയർ വിൽ ബി ഈക്വൽ ടു വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേറ്റ് ടു ത്രീ ബൈ ടു സോ നിങ്ങൾ ഓർത്ത് സി ഡി എൽ ഇൻ ടു റൂട്ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു എന്നുള്ള ഇക്വേഷൻ എങ്ങനെയായി വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടുന്ന് സിമ്പിൾ ഫോർമുലായി അതാണ് എംപിരിക്കൽ ഫോർമുലേൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഡിസ്ചാർജ് ഓവർ കോൺട്രാക്റ്റഡ് വിയർ എൻഡ് കോൺട്രാക്ഷൻ ഉള്ള റെക്ടാംഗുലർ വിയർ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ഫ്രാൻസിസ് ഫോർമുല വിച്ച് ഈസ് വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ മൈനസ് പോയിന്റ് ടു എച്ച് ഇൻ ടു എച്ച് റേസ് ടു ത്രീ ബൈ ടു സോ അതേ ഇക്വേഷന് നമ്മൾ സപ്രസ്ഡ് വെയറിലോട്ട് എടുക്കുമ്പോൾ അതായത് എൻ കോൺട്രാക്ഷൻ ഇല്ലാതാവുമ്പോ എൽ മൈനസ് പോയിന്റ് ടു എച്ച് എന്താകും എൽ തന്നെയാവും അല്ലെ ആ ക്രെ മോളിൽ കുറേ മുഴുവനായിട്ട് വെള്ളം ഒഴുകും സോ ഇറ്റ് വിൽ ബി വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷൻ വിത്ത് കോൺട്രാക്ഷനും വിത്തൌട്ട് കോൺട്രാക്ഷനും ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ടാവും ഒന്നാമത് സ്പെഷ്യൽ കേസസ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വെലോസിറ്റി ഓഫ് അപ്രോച്ചാണ് അല്ലേ സോ വെള്ളം ഒഴുകി വരുന്ന സമയത്തുള്ള വെലോസിറ്റി കൺസിഡർ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഉണ്ടാവും അഡീഷണൽ ഹെഡ് ഉണ്ടാവും എച്ച് എ എച്ച് എസ് ഇക്വൽ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് സ്ക്വയർ ബൈ ടു ജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സോ ആ ഒരു ഇൻകോപ്പറേഷൻ ഈ ഇക്വേഷനിലും നമുക്ക് നടത്താം അപ്പൊ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ബേസിസ് ഇക്വേഷൻ ഫോർമുല ഡിസ്കസ് ചെയ്ത സമയത്ത് എങ്ങനെയാ പറഞ്ഞേ എച്ച് റേസ് ടു ത്രീ ബൈ ടു അല്ലെങ്കിൽ എച്ച് റേസ് ടു സംതിങ് എന്നുള്ള സ്ഥലത്ത് അത് എന്താവും എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു അല്ലേ ഏതാണോ റേസ് ടു ആ റേസ് ടു വരുന്ന സമയത്ത് എച്ച് പ്ലസ് എച്ച് എ ടു ദാറ്റ് വാല്യൂ മൈനസ് എച്ച് എ റേസ് ടു ദാറ്റ് വാല്യൂ അങ്ങനെ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അതുപോലെ വെറുതെ എച്ച് വരുന്ന സ്ഥലത്ത് അതായത് റേസ് ടു ഒന്നുമില്ല വെറും എച്ച് ആണെങ്കിൽ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എച്ച് പ്ലസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സെയിം പരിപാടി ഇവിടെ തന്നെ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് കിട്ടും ആദ്യത്തെ വിത്ത് എൻ കോൺട്രാക്ഷൻ ആണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ ഓക്കെ മൈനസ് പോയിന്റ് ടു എച്ച് ഉണ്ടല്ലേ ആ എച്ചിന് പോലെ എന്താണാവും എച്ച് പ്ലസ് എച്ച് സോ എച്ച് റേസ് ടു സംതിങ് ഇല്ല എച്ച് മാത്രമേ ഉള്ളൂ സോ യു കെ റൈറ്റ് ഇറ്റ് ആസ് എച്ച് പ്ലസ് എച്ച് പിന്നെ എച്ച് റേസ് ടു ത്രീ ബൈ ടു ആണ് അല്ലേ റേസ് ടു ഉണ്ട് അപ്പൊ യൂർ ഇക്വേഷൻ വിൽ ബി എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു

നമുക്ക് ഒന്നാമത്തെ സ്പെഷ്യൽ കേസായി രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ റെക്റ്റാംഗുലർ വേർ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ടൈപ്പ് കാണും എന്ന് വെച്ചാൽ നമ്മൾ ചിത്രത്തിൽ ഡിസ്കസ് ചെയ്തത് ഒറ്റ ബേ ആയിരുന്നു വൺ ബേ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ അതിനാണ് വൺ ബേ എന്ന് പറയാ സോ ഒരു ചാനലിൻ്റെ എൻ്റെയർ വിഡ്ത്തിൽ ഒറ്റ ബേ ഉണ്ടാവുള്ളൂ ഓക്കെ ഒരു ഡിവിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല എന്നില്ല വല്ലാത്ത വലിയ റിവർ ആണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പല ബേസ് ആയിട്ട് കൊടുക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ത്രീ ബേ ഉള്ള ഒരു വിയർ ആണ് കണ്ടോ ഇതൊന്നാമത്തെ ബേ ഇത് രണ്ടാമത്തെ ബേ മൂന്നാമത്തെ ബേ അങ്ങനെ വിട്ട് അനുസരിച്ച് നമുക്ക് എൻ നമ്പർ ഓഫ് ബേസ് കൊടുക്കാം കണ്ടോ ഇഫ് ദർ ആർ എൻ ഈക്വൽ ബേസ് ഫോർ ദ വിയർ അങ്ങനെ പല ബേസ് ഉള്ള ഒരു വിയർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും സോ ഓഫ് കോഴ്സ് ഇവിടെ എന്താകും എൻ കോൺട്രാക്ഷൻ ഉണ്ടാവും അല്ലെ സോ ഓരോ ബേലും എൻ കോൺട്രാക്ഷൻ ഉണ്ടാവില്ലേ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ ഒറ്റ പാർട്ടാണ് അല്ലേ ഇത്രയും ഭാഗം നിങ്ങൾ വർക്കുക ഈ ഒരു ഒറ്റ പാർട്ട് ആയിരുന്നപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വൺ വെച്ച് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് വൺ ഉണ്ട് സോ ടോട്ടൽ പോയിന്റ് ടു എച്ച് അല്ലെ സോ രണ്ടെണ്ണം വരുമ്പോ ടു ഇന്റു പോയിന്റ് ടു എച്ച് വരും മൂന്നെണ്ണം വരുമ്പോൾ ത്രീ ഇന്റു പോയിന്റ് ടു എച്ച് വരും നാലെണ്ണം വരുമ്പോൾ ഫോർ ഇന്റു പോയിന്റ് ടു എച്ച് വരും അങ്ങനെ എൻ നമ്പർ ഓഫ് ബേസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും എൻ ഇൻ പോയിന്റ് ടു എച്ച് മനസ്സിലായോ സോ ദ എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ് ഫോർ എൻ ഈക്വൽസ് ഓഫ് ദർ ബി എൻ ടൈംസ് എൽ മൈനസ് പോയിന്റ് ടു എച്ച് മനസ്സിലായാലോ അല്ലേ സോ ഒരു ബേക്ക് രണ്ട് സൈഡിൽ എൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അതുപോലെ ഓരോ ബേയിലോട്ടും വാട്ടർ വരുമ്പോൾ വെച്ചാൽ ഈ സപ്പോർട്ട് ആ വെയറിന്റെ ത്രൂഔട്ട് വിടുത്തുണ്ടല്ലേ സോ വാട്ടർ വരുന്ന സമയത്ത് ആ വേറിന്റെ അകത്തോട്ട് കേറുമ്പോൾ എൻ കോൺട്രാക്ഷൻ രണ്ട് സൈഡിലും സംഭവിക്കും സോ ഓരോ ബേയിലും രണ്ട് എൻ കോൺട്രാക്ഷൻസ് വെച്ചുണ്ട് സോ പോയിന്റ് വൺ എച്ച് ഇന്റു ടു അതാണ് പോയിന്റ് ടു എച്ച് എന്ന് പറയുന്നത് സോ ഒരു ബേക്ക് പോയിന്റ് ടു എച്ച് അതുപോലെ രണ്ടെണ്ണം വന്ന ടു ഇന്റു പോയിന്റ് ടു എച്ച് മൂന്നെണ്ണം വന്ന ത്രീ ഇന് പോയിന്റ് ടു എച്ച് അങ്ങനെ എൻ നമ്പർ ഓഫ് ബേസ് ഉണ്ടെങ്കിൽ ദ എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ക് ടൈംസ് എൽ ഇൻറ്റു പോയിന്റ് ടു എച്ച് സോ നമുക്ക് ഇക്വേഷനിൽ എന്ത് മാറ്റം വരും ഈ എൽ മൈനസ് പോയിന്റ് ടു എച്ച് എന്നുള്ള സ്ഥലത്ത് എൽ മൈനസ് സോറി ഇത് എൻ ഇൻ എൽ മൈനസ് പോയിന്റ് ടു എച്ച് അല്ലോ എൽ മൈനസ് എൻ ടൈംസ് എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് അങ്ങേ അറ്റം വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ എൽ മൈനസ് എൻ പോയിന്റ് ടു എച്ച് അതായത് ടോട്ടൽ ക്രസ്റ്റ് ലെങ്ങ് എൻ ടൈംസ് പോയിന്റ് ടു എച്ച് സബ്സ്ട്രാക്ട് ചെയ്യാം ഓക്കെ സോ വാട്ട് യു ഗെറ്റ് ഈസ് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം ഈ എൽ മൈനസ് പോയിന്റ് ടു എച്ച് എന്ന് എഴുതിയ സ്ഥലത്ത് എൻ ഇൻ പോയിന്റ് ടു എച്ച് അഡീഷണൽ വരും ഈ എൻ എന്നുള്ള സാധനം എല്ലായിടത്തും അഡീഷണൽ ആയിട്ട് വരും നമുക്കറിയാം ഇത് സപ്രസ്ഡ് വെയർ കേസിൽ ഇങ്ങനെ വരില്ല അല്ലേ സപ്രസ്ഡ് വെയർ എന്ന് വെച്ചാൽ എൽ വിൽ ബി ഈക്വൽ ടു ബി ഇങ്ങനെ ഇടയ്ക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത് ഓരോ പോസ്റ്റുകളാണ് അല്ലേ എന്ന് വെച്ചാൽ ഓരോ ആണ് ആ സപ്പോർട്സ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ കോൺട്രാക്ട് നടന്നു എൻ കോൺട്രാക്ട് നടന്നു സോ എൻ കോൺട്രാക്ഷൻ കേസ് മാത്രമേ ഈ ഈക്വൽ ബേ കേസിൽ വരുന്നുള്ളൂ സോ ആ ഇക്വേഷനിലാണ് വേരി സോറി വേരിയേഷൻ വരാ സോ ഡിസ്ചാർജ് അവർ കോൺട്രാക്റ്റഡ് റെക്റ്റാംഗുലർ വെയർ വിത്തൌട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതാണല്ലേ വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ മൈനസ് പോയിന്റ് ടു എച്ച് എച്ച് റേറ്റ് ടു എച്ചു പകരം എന്താ എൻ ടൈംസ് പോയിന്റ് ടു എച്ച് എന്നാവും ഓക്കെ ഇനി ഇഫ് കൺസിഡറിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ല ഇതേ എക്വേഷനിൽ എച്ചിന് പകരം എന്താവുക എച്ച് പ്ലസ് എച്ച് എഴുതുക ഇവിടുത്തെ എച്ച് പകരം എന്താവുക എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടൂ മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു എനിക്കൊരുപാട് ഇക്വേഷൻ കണ്ടു നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ബേസിക് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും കൺസെപ്റ്റും അറിയാമെങ്കിൽ സോ ഇവിടുത്തെ സ്പെഷ്യൽ കേസ് എങ്ങനെ എടുക്കുക വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്നാൽ വെറും എച്ച് ആണെങ്കിൽ എച്ച് പ്ലസ് എച്ച് എന്ന് എഴുതുക എച്ച് റേസ് ടു ത്രീ ബൈ ടു അല്ലെങ്കിൽ എച്ച് റേസ്റ്റു ഫൈവ് ബൈ ടു എന്നൊക്കെയാണെങ്കിൽ എന്താ ചെയ്യുക എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് ആർ റേസ് ടു ത്രീ ബൈ ടു ഇനി ട്രയാങ്കിളുടെ റേസിലാണെങ്കിൽ എച്ച് പ്ലസ് എച്ച് എ റേസ്റ്റ് ഫൈവ് ബൈ ടു മൈനസ് എച്ച് എ റേസ് ടൂ ഫൈവ് ബൈ ടു വരുമ്പോൾ ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് വരുമ്പോൾ ആ കേസ് നമ്മൾ ഈക്വൽ ബേസിന്റെ കാര്യം പറഞ്ഞു ഇവിടെ അല്ലെ സോ ഓരോ ബേക്കും പോയിന്റ് വെച്ച് വരെ അങ്ങനെ എൻ നമ്പർ ഓഫ് പോയിന്റ് ടു വെച്ച് ഉണ്ടാവും ആ ഇക്വേഷനിൽ എൻ ഇൻ ടു പോയിന്റ് ടു വെച്ച് നോക്കുക സോ ടോട്ടൽ എല്ലാണെങ്കിൽ ഇവിടുത്തെ എൽ ഓർക്കുക ഈ എല്ലെന്ന് പറഞ്ഞാൽ ഒരു ബേയിന്റെ ക്രസ് ലെങ്ത് അല്ല ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത്തിന്റെ അഡീഷൻ ആണ് ഓക്കെ ടോട്ടൽ ക്രസ്റ്റ് ലെങ്തിന്റെ അഡീഷൻ ആണ് ഈ എല് So that L minus n times to s that will be your effective crust length value. So other substitute it and equation. Okay. So equations. So here by heart. Okay. So let us do two problems and we will wind up today's session. First question is this one. The head of water over a rectangular weir is forty centimeter. The length of crust of the weir with n contraction suppressed.

Convert to meter and we get as 0.4 meter. So, head over the wear h is equal to 0 0.4 meter. Now, crust length. To so, crust of the wear with n contractions approach 1.5 meter, crust length 1.5 meter. Now, you have to find out discharge using Francis' formula and Basin's formula. Okay. So, let us start with Francis' formula. So, contracted. റെക്റ്റാംഗുലർ വെയർ അല്ല ഇത് ഈസ് സപ്രസ്ഡ് റെക്റ്റാംഗുലർ വെയർ ബേസിക് ഇക്വേഷൻ ആണ് ഓർമ്മയുണ്ടോ വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു അല്ലേ സോ ക്യുസ് ഇക്വൽ ടു വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കൺസിഡർ ചെയ്യാനോ കൺസിഡർ ചെയ്യേണ്ടെന്നോ പറയുന്നില്ല സോ വി ആർ നോട്ട് കൺസിഡറിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാൻ ചാനലിന്റെ വിട്ടോ ഡെപ്തോ ഒന്നും തന്നിട്ടില്ല അല്ലെ സോ യു കെൻ ഡയറക്ട്ലി ഗോ ഫോർ വിതഔട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷൻ സോ ക്യു ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേസ് ടു അതാണ് ഡിസ്ചാർജ് ഓവർ സപ്രസ്ഡ് റെക്ടാംഗുലർ വിയർ അല്ലെ എൽ അറിയാം എച്ച് അറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോരെ ഫോർ ഇൻടു ഫൈവ് ഇൻസ്റ്റു ത്രീ ബൈ ടു സോ യുവർ ആൻസർ വിൽ ബി പോയിന്റ് സിക്സ് നയൻ എയ്റ്റ് ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഡയറക്റ്റ് സബ്സ്റ്റ്യൂഷനാണ് ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ എൻ്റയർ ഹൈഡ്രോളിക്സിൽ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലത്തില് ഒറ്റ ഒരു പ്രോബ്ലേ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ ഇക്വേഷൻ ഓർത്തിരിക്കണം അതുപോലെ ഏത് ക്വസ്റ്റിനു ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്ന് അറിയണം അത് രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം സോ ഹിയർ ഇറ്റ് ഈസ് റെക്റ്റാംഗുലർ അപ്രോസ് ട്വിയർ വെലോസിറ്റി ഓഫ് അപ്രോച്ച് പറഞ്ഞിട്ടില്ല സോ യു കെ ഗോ ഫോർ ദിസ് ഇക്വേഷൻ വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എച്ച് റേസ് ടു പോയിന്റ് സിക്സ് നയൻ എയ്റ്റ് ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഇനി ബേസിൻസ് ഫോർമുല ആണെങ്കിൽ ഇറ്റ് വിൽ ബി എം എൽ റൂട്ട് ഓഫ് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു അല്ലെ എം ഇൻഡു എൽ ഇൻറ്റു റൂട്ട് ഓഫ് ടു ജി ഇന് എച്ച് റേസ് ടു ത്രീ ബൈ ടു നമുക്ക് എമ്മും വേണം എമ്മിന് ഒരു എംപരിക്കൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ എന്തായിരുന്നു സീറോ പോയിന്റ് ഫോർ സീറോ ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സീറോ ത്രീ ഡിവൈഡ് ബൈ എച്ച് ഈ ഇക്വേഷനിൽ എച്ച് മാത്രം അണോൺ ഉള്ളൂ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഇറ്റ് വിൽ ബി സീറോ പോയിന്റ് ഫോർ സീറോ ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സീറോ ത്രീ ബൈ സീറോ പോയിന്റ് ഫോർ ദ ആൻസർ വിൽ ബി പോയിന്റ് ഫോർ വൺ ടു ഫൈവ് സോ ദ വാല്യൂ ഓഫ് എം ഈസ് പോയിന്റ് ഫോർ വൺ ടു ഫൈവ് അതുകൊണ്ട് ഡിസ്ചാർജ് എന്തായിരിക്കും ബൈ ബേസിൻസ് ഫോർമുല എമ്മിന് പകരം പോയിന്റ് ഫോർ വൺ ടു ഫൈവ് എല്ലിന് പകരം വൺ പോയിന്റ് ഫൈവ് ഇൻഡു ടു ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻഡു പോയിന്റ് ഫോർ എയ്റ്റ് ടു ത്രീ ബൈ ടു സോ ദിസ് ഈസ് യുവർ ഡിസ്ചാർജ് ദ വാല്യൂ വിൽ ബി പോയിന്റ് സിക്സ് നയൻ ത്രീ ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് സോ ഫാൻസിസ് ഫോർമുല വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്ചാർജ് എത്രയാണ് പോയിന്റ് സിക്സ് നയൻ എയ്റ്റ് ടു ബേസിൻസ് ഫോർമുല വെച്ച് കിട്ടുന്ന ഡിസ്ചാർജ് പോയിന്റ് സിക്സ് നയൻ ത്രീ ടു ഇതാണ് ഞാൻ പറയുന്നത് ഓരോ എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്ന എംപിരിക്കൽ ഇക്വേഷൻസിന് വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും കാരണം ആ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവും എക്സ്പെരിമെന്റ് ചെയ്യുന്ന പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും ആ മെറ്റീരിയൽസോ മെഷീൻസോ എല്ലാം വ്യത്യാസം ഉണ്ടാവും സോ ദാറ്റ് ഡിഫറൻസ് വി ഷുഡ് എക്സ്പെക്ട് വെൻ വി ആർ യൂസിങ് ആൻ എംപെരിക്കൽ ഇക്വേഷൻ അതാണ് എംപെരിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോ ദിസ് ഈസ് ദ ഡിസ്ചാർജസ് ബൈ ഫ്രാൻസിസ് ആൻഡ് ബേസിസ് ഫോർപ്പിൻ ഇതൊരു ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം അപ്പോൾ അടുത്ത് കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി ലെവലുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം എ വിയർ തേർട്ടി സിക്സ് മീറ്റേഴ്സ് ലോങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ട്വൽവ് ഈക്വൽ ബേസ് ബൈ വെർട്ടിക്കൽ പോസ്റ്റ് ഈ സിക്സ്റ്റി സെന്റിമീറ്റർ വൈ ഡിറ്റർമൈൻ ദ ഡിസ്ചാർജ് ഓവർ ദ വിയർ ഇഫ് ദ ഹെഡ് ഓവർ ദ ക്രസ്റ്റീസ് വൺ പോയിന്റ് ടു മീറ്റർ ആൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ടു മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ നമ്മുടെ സ്പെഷ്യൽ കേസിൽ രണ്ടാമത്തെ കാര്യമാണല്ലേ ഇത് സോ ഫ്രാൻസിസ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എൻ കോൺട്രാക്ഷൻ ഉണ്ട് സോ എൻ കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിൻ ഫോർമുല പറ്റില്ല ഫ്രാൻസിസ് ഫോർമുലയാണ് ആണ് ഈക്വൽ ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സോ ഒരു വലിയ വേറിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഫ്രാൻസിസ് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം സോ എങ്ങനെയായിരിക്കും വേറിരിക്കുക ഇങ്ങനൊരു വലിയ ചാനൽ ഒരു വലിയ ചാനൽ ഒരു പുഴയായിരിക്കാം ആ പുഴേൻ്റെ എലോങ് ദ വിത്ത് ഇങ്ങനെ പന്ത്രണ്ട് ബേസ് ഉള്ള ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ പന്ത്രണ്ട് ബേസ് ഓക്കെ ഇങ്ങനെ പന്ത്രണ്ട് ബേസുണ്ട് ഓരോ ബേൻ്റെയും നടുക്ക് ഓരോ പോസ്റ്റ് ഉണ്ട് അല്ലേ സോ ഫസ്റ്റ് ബേ കഴിച്ചിട്ടൊരു പോസ്റ്റ് അഗെയിൻ പോസ്റ്റ് അങ്ങനെ പതിനൊന്ന് പോസ്റ്റ് ഉണ്ട് സോ ഇവിടെ മുതൽ ഇവിടം വരെ എടുത്താൽ നടുക്ക് പതിനൊന്ന് പോസ്റ്റ് ഉണ്ട് ഓക്കെ നാവ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട് വേറിൻ്റെ ടോട്ടൽ ലെങ്ത് വേറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ രണ്ട് എൻ സപ്പോർട്ട് ചെയ്യുന്നു എത്ര ലെങ് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് മീറ്റേഴ്സ് സോ ഇവിടം മുതൽ ഇവിടം വരെ എത്ര ലെങ് തേർട്ടി സിക്സ് മീറ്റർ ലെങ് ഓക്കെ നൗ ഇറ്റ് ഡിവൈഡ് ഇൻ ടു ട്വൽവ് ഈക്വൽ ബേസ് വിത്ത് പോസ്റ്റ് സിക്സ്റ്റി സെന്റിമീറ്റർ ആയിട്ട് അല്ലെ ഇതിന് ഡിവൈഡ് ചെയ്യുന്നത് പോയിന്റ് സിക്സ് മീറ്റർ വിടുത്തുള്ള പോസ്റ്റുകൾ ഉപയോഗിച്ച സോ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്താൽ അതിന്റെ വിടുത്ത് എത്രയാണ് പോയിന്റ് സിക്സ് മീറ്റർ ടോട്ടൽ ലെങ്ത് തേർട്ടി സിക്സ് അതിൽ പോയിന്റ് സിക്സ് മീറ്ററിൻ്റെ പതിനൊന്നെണ്ണം അല്ലേ ഇവിടെ തൊട്ട് ഇവിടെ വരെ പതിനൊന്ന് പോസ്റ്റുകൾ ഉണ്ടാവും ഓക്കെ പിന്നെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം സൊ ഹെഡ് ഓവർ വേറെ തന്നിട്ടുണ്ട് അല്ലേ എച്ച് ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു മീറ്റർ പിന്നെ എന്താ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ബേസ് അതാണ് നമ്മൾ സാധാരണ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുക അല്ലെ നമ്മൾ ആ ഇക്വേഷൻ കണ്ട പോർത്തിട്ടുണ്ടാവും എൻ ഈസ് ഈക്വൽ ടു ട്വൽവ് അടുത്തത് തന്നിരിക്കുന്നത് എന്താ ടോട്ടൽ ലെങ്ത് ഓഫ് വിയർ അതാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് സോ രണ്ട് സപ്പോർട്ടിന്റെ ഇടയിലുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് മീറ്റർ ആണ് ഇത് ക്രസ് ലെങ്ത് ആണോ അല്ല അല്ലേ ടോട്ടൽ ലെങ്ത് ആണ് ഇൻക്ലൂഡിങ് ദ വിത്ത് ഓഫ് പോസ്റ്റ് ക്രസ് ലെങ്ത് അല്ല അല്ല അത് ഓർത്തു വെക്കുക സോ ടോട്ടൽ ലെങ്ത് ഓഫ് വിയർ തേർട്ടി സിക്സ് മീറ്റർ ആണ് ഇനി അതിലൊരു പോസ്റ്റിന്റെ വിഡത്ത് എന്ന് പറയുന്നത്രയാണ് പോയിന്റ് സിക്സ് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ക്രസ്റ്റ് ലെങ്ത് സോ ഇവിടം തൊട്ട് ഇവിടം വരെ തേർട്ടി സിക്സ് മീറ്റർ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് പതിനൊന്ന് പോയിന്റ് സിക്സ് മീറ്റർ ഉള്ള പോസ്റ്റുകൾ ഉണ്ട് സോ വാട്ട് വിൽ ബി ദ ദ്രസ് ലെങ് ക്രസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ വെള്ളം പോകാനുള്ള പാത്രം ഉണ്ടല്ലോ അത്രയും ലെങ്ത് ഓക്കെ ഈ രണ്ട് പോസ്റ്റുകളുടെ ഇടയിലുള്ള ലെങ്ത് മുഴുവൻ സമ്മപ്പ് ചെയ്യുന്ന ലെങ്ത് വാട്ട് വിൽ ബി ദാറ്റ് ടോട്ടൽ മൈനസ് ലെവൺ ഇന്റു പോയിന്റ് സിക്സ് അല്ലേ സോ ടോട്ടൽ തേർട്ടി സിക്സ് ഉണ്ട് അതിൽ പതിനൊന്ന് പോയിന്റ് സിക്സ് മീറ്റർ ഉള്ള പോസ്റ്റ് ഉണ്ട് സോ ജസ്റ്റ് തേർട്ടി സിക്സ് മൈനസ് ലെവൻ ഇന്റു പോയിന്റ് സിക്സ്

വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഡയറക്റ്റ് ടു മീറ്റർ പെർ സെക്കൻഡും നമുക്ക് തന്നു അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കാം അഡീഷണൽ ഹെഡ് എത്രയാണ് എച്ച് ഐ ഇസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ ടു ജി എച്ച് ഐ ഇസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ ടു ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടു സ്ക്വയർ ബൈ ടൂ ഇൻ നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ യുവർ ആൻസർ വിൽ ബി പോയിൻറ്റ് ടു സീറോ ഫോർ മീറ്റർ സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ അഡീഷണൽ ഹെഡ് കണ്ടുപിടിച്ചു സോ നമ്മുടെ ഇക്വേഷന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം ഫ്രം ഫ്രാൻസിസ് ഫോർമുല ഡിസ്ചാർജ് ഓവർ എ കോൺട്രാക്റ്റഡ് വിയർ വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡറേഷൻ ഈസ് വൺ പോയിന്റ് ഫോർ ഇൻ ടു എൽ മൈനസ് എൻ ടൈംസ് പോയിന്റ് ടു എച്ച് പ്ലസ് എച്ച് എൻ എച്ച് പ്ലസ് എച്ച് എസ് ടു മൈനസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു സോ ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ എത്ര ബേസ് ഉണ്ടെന്ന് ആണ് ഓക്കെ സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൺ പോയിന്റ് എയ്റ്റ് ഫോർ എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത് അല്ലേ ഈ എല്ലാ ക്രസ്റ്റ് ലെങ്ത്തും കൂടെ ആഡ് അപ്പ് ചെയ്ത് അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് ട്വന്റി നയൻ പോയിന്റ് ഫോർ

ആ സമയത്ത് എൻ കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യണമെന്ന് മാത്രം സോ വിത്ത് ദീസ് ആർ കൺക്ലൂഡിങ് ടുഡേ സെക്ഷൻ നിങ്ങൾക്കറിയാം ഇന്ന് രണ്ട് ആക്ടിവിറ്റി അവർ ഉണ്ട് ആ ആക്ടിവിറ്റി അവറിൽ ഇരുത് ചെയ്യാൻ ഒരു മൂന്ന് പ്രോബ്ലംസ് വരുന്നുണ്ട് ഒന്നാമത്തെ പ്രോബ്ലം സിമ്പിൾ ആണ് ബേസിൻസ് ഫോർമുല ഉപയോഗിച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തും വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയും തന്നിരിക്കുന്ന വിയറിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം ഒരു റെക്റ്റാംഗുലർ വിയർ ആണ് അൻപത് സെന്റിമീറ്റർ അതിന്റെ ഹെഡ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് വൺ പോയിന്റ് ഫോർ മീറ്റർ ആണ് നിങ്ങൾ ബേസിൻസ് ഫോർമുല ഉപയോഗിച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ചും വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാതെയും ഇത് കണ്ടുപിടിക്കാം ഓക്കെ അടുത്തത് ഫ്രാൻസിസ് ഫോർമുല ഉപയോഗിച്ചുള്ള ഗ്രൂപ്പിളാണ് വാട്ടർ ഫ്ലോസ് ഓവറെ റെക്ടാംഗുലർ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ വൺ മീറ്റർ ലോങ് ഹെഡ് ഓവർ ദ സിൽ ഓഫ് വാട്ടർ ക്രസ്റ്റിൻ്റെ വേറൊരു പേരാണ് സിൽ പോയിന്റ് സിക്സ് മീറ്റർ അപ്രോച്ച് ചാനലിൻ്റെ വിടുത്തും അപ്രോച്ച് ചാനലിൻ്റെ ഡെപ്തും തന്നിട്ടുണ്ട് അതായത് ചാനൽ വിടുത്തും ചാനൽ ഡെപ്റ്റ് തന്നിട്ടുണ്ട് എന്തിനായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കാൽക്കുലേറ്റ് ചെയ്യാം

ടു ജി ചെയ്താൽ എച്ച് എ കിട്ടും സോ ഇവിടെ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് തരാത്തത് കൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വെച്ച് അതായത് നെഗ്ലക്റ്റിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ച് നിങ്ങൾക്ക് എത്രയാണോ ഡിസ്ചാർജ് കിട്ടുന്നത് ആ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ ചെയ്യണം ഓക്കെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് ദാസ്റ്റ് ക്വസ്റ്റിന് സിമിലർ ടു ദ ലാസ്റ്റ് പ്രോബ്ലം വീണ്ടിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ലാസ്റ്റ് പ്രോബ്ലത്തിന് സിമിലർ ആണ് പക്ഷെ തിരിച്ചാണ് ചെയ്യേണ്ടത് നേരത്തെ നമുക്ക് നമ്പർ ഓഫ് ബേസ് വന്നിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇവിടെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ നമ്പർ ഓഫ് ബേസ് കണ്ടുപിടിക്കണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ പ്രോബ്ലത്തിൽ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും സോ ഇവിടെ നേരത്തേ പോലെ ടോട്ടൽ ക്രസ് ലെങ്ത് അല്ല അതായത് ടോട്ടൽ വിയറിന്റെ ലെങ്ത് അല്ല തന്നിരിക്കുന്നത് ഓരോ ബേയിന്റെയും ലെങ്ത് ആണ് തന്നിരിക്കുന്നത് പത്ത് മീറ്റർ എന്നുള്ളത് ഈച്ച് സ്പാൻ ഓഫ് ഓപ്പണിംഗ് ആണ് ഓക്കെ സോ അത് മൈൻഡിൽ വെക്കുക ഈ മൂന്ന് പ്രോബ്ലംസ് വായിച്ച് നോക്കുക ചെയ്തു നോക്കുക ദൻ യു ക്യാൻ സബ്മിറ്റ് ഇൻ ഗൂഗിൾ ക്ലാസ് റൂം വിത്ത് ദിസ് വിയർ കൺക്ലൂഡിംഗ് ടുഡേ സെഷൻ ഇനി നമുക്ക് ഒരു ക്ലാസും കൂടി തേർഡ് മൊഡ്യൂള് ബാക്കിയുള്ളൂ അത് രണ്ട് ടൈപ്പ് ഓഫ് വിയർ ബ്രോഡ് പ്രസ്റ്റഡ് വിയർ അതുപോലെ സബ്മോജ് വിയർ ഇതിന്റെ രണ്ട് സിമ്പിൾ ഇക്വേഷനും രണ്ട് സിമ്പിൾ പ്രോബ്ലംസും അടുത്ത ക്ലാസ്സിന് ചെയ്തിട്ട് നമ്മൾ ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യും സോ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദൻ ബൈ